ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മ്യൂസിക് കുക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എല്ലാവർക്കും താങ്ക്സ് പറയാൻ വേണ്ടി തന്നെയാണ് വന്നത്. കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് 500 കടന്നു. അപ്പോൾ വളരെ താങ്ക്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് 500,000 മേലിൽ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. വളരെ ഈസിയാണ്. എന്നാൽ ഇനി ബ്ലാക്ക് ഫോറസ്റ്റിലേക്ക് കടന്നു പോവാം. ബ്ലാക്ക് ഫോറസ്റ്റിനായി ഫസ്റ്റ് തന്നെ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാൻ വേണ്ടി ഒരു ബൗളും ഒരു അരിപ്പും ആവശ്യമാണ്. ഫസ്റ്റ് തന്നെ ഒരു കപ്പോളം വരണ മൈദ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി 4 കപ്പോളം വരണ കൊക്കോ പൗഡർ, 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ എല്ലാം കൂടി നമുക്കൊന്ന് അരിച്ചെടുക്കാം നല്ലപോലെ. 3 പ്രാവശ്യമല്ല ഒന്ന് അരിച്ചെടുക്കണം. നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അരിച്ചെടുക്കൽ. മൈദ മെഷറിംഗ് കപ്പ് ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ ചായ കുടിക്കണ കപ്പാലെ 1.5 ഗ്ലാസോളം എടുത്താലും മതി. പിന്നെ കൊക്കോ പൗഡർ ആണെങ്കിൽ 4 ഗ്ലാസോളം എടുക്കണം. ഒരു പ്രാവശ്യം അരിക്കണത് കേക്ക് ഫോൾഡ് ചെയ്യുമ്പോൾ കട്ട കുത്തി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 3 പ്രാവശ്യം ഞാൻ അരിച്ചെടുത്തു. നമുക്കൊന്ന് മാറ്റി വെക്കാം, വെറ്റ് ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കാം. ഞാനിവിടെ 1 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്, ഒന്ന് ആഡ് ചെയ്യാം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ നിർബന്ധമല്ല, പക്ഷേ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ അത് ചേർക്കാറുണ്ട് ബ്ലാക്ക് ഫോറസ്റ്റിന്. ഇനി 1 ടേബിൾ സ്പൂണ് ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്യാം. നമുക്കൊന്ന് ഇത് മാറ്റി വെക്കാം. നമുക്കൊന്ന് മുട്ട ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായി ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. 4 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എല്ലാം നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് എഗ്ഗ് ഒന്ന് ബീറ്റ്റൂട്ട് കൂടി ഒന്ന് ക്രീമാക്കി എടുക്കാം. ആദ്യം നമുക്ക് ലോ സ്പീഡിലാക്കാം, പിന്നെ മെല്ലെ മെല്ലെ ഹൈ സ്പീഡിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ നല്ലോണം ബീറ്റ് റേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കണം, നല്ല സ്റ്റിഫായിട്ടിരിക്കണം. ഇനി 1 ടീസ്പൂണ് വനില എസൻസ് ഒന്ന് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളത് കുറച്ചേരം മുമ്പ് ഉണ്ടാക്കി വെച്ച കോഫിയും കൂടി ഒന്ന് ആഡ് ചെയ്യാം. ഇനി 3 സ്പൂണ് സൺഫ്ലവർ ഓയിലും നുള്ളു ഉപ്പും ചേർത്തിട്ട് ലോ സ്പീഡിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി പൊടിച്ച പഞ്ചസാര 1 കപ്പോളം വരണത് ഒന്ന് ആഡ് ചെയ്യാം. പെട്ടെന്ന് തന്നെ നമ്മൾ എല്ലാം കൂടി ആഡ് ചെയ്യണ്ട, 3 ടീസ്പൂണായിട്ട് ഒന്ന് ആഡ് ചെയ്യാം. എല്ലാം ആഡ് ചെയ്തെടുക്കാം. നമ്മുടെ ക്രീം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇവിടെ 1 കിലോയുടെ മോൾഡാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് ഓയില് എല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ച് കൊടുക്കാം. ഇനിയൊന്ന് എല്ലാ ഭാഗത്തേക്കും മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് എടുക്കുക. കാരണം എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ല, അതുകൊണ്ടാണ് മൈദ എടുത്തിരിക്കുന്നത്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക, കട്ട് ചെയ്യുക. ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ഒന്ന് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒന്ന് ആഡ് ചെയ്യാം. ബാറ്റർ തയ്യാറായി റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് കേക്ക് മോൾഡിലോട്ട് ഒന്ന് ആഡ് ചെയ്യാം. ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ടൂത്ത് പിക്ക് ആയിട്ടെങ്കിലും ഒന്ന് ഞാൻ ആക്കി എടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ എയർ ബബിൾസ് പോയിക്കോളും. ഇവിടെ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഒന്ന് കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാൻ. കല്ലുപ്പ് ചേർത്തിട്ടാണ് ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഉപ്പ് ചേർത്ത ശേഷം ഒന്ന് പ്രീ ഹീറ്റിൽ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് 30 മിനിറ്റോളം ഒന്ന് കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി വിപ്പിംഗ് ക്രീം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ വിപ്പിംഗ് പൗഡർ ഞാൻ 1 കപ്പോളം എടുത്തിട്ടുണ്ട്, ഒന്ന് ആഡ് ചെയ്യാം. പിന്നെ 3/4 കപ്പോളം വരണ പാലൊന്ന് ആഡ് ചെയ്യാം. ബീറ്ററിൻ്റെ ബ്ലേഡ് ഞാൻ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോഴേ നമുക്ക് നല്ലപോലെ ഒന്ന് ക്രീം റെഡി ആയിട്ട് വരുള്ളൂ. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പൗഡർ ഒന്ന് പറന്ന് പോകും.
വിപ്പിംഗ് പൗഡറിൽ പഞ്ചസാര ഉള്ളതുകൊണ്ട് മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. കേക്ക് ഒന്ന് തണുത്ത് കിട്ടണം. അപ്പോൾ 1.5 മണിക്കൂറോളം വരെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. ഇനി കേക്കിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കേക്ക് തയ്യാറായി കഴിഞ്ഞു. നമുക്കൊരു റെഡി ചെയ്യാൻ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ ഒട്ടണമൊന്നുമില്ല. അപ്പോൾ തയ്യാറായി കഴിഞ്ഞു. ഒരു 25-30 മിനിറ്റോളം മതി തയ്യാറായി കിട്ടാൻ. നമുക്കൊന്ന് മാറ്റി വെക്കാം ഒരു പ്ലേറ്റിലേക്ക്. ഇനി ഉണ്ടാക്കിയെടുത്ത കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. 4-5 സ്പൂണോളം പഞ്ചസാര വരണത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഞാനൊന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഷുഗർ സിറപ്പ്. അപ്പോൾ ഒന്ന് ഇങ്ങനെ ഒന്ന് നനച്ചെടുക്കണം. കൂടുതലാവാനും പാടില്ല, കുറയാനും പാടില്ല. 10 ടീസ്പൂണോളം ഒരു ലെയർക്ക് വേണം. ഇനി ഉണ്ടാക്കി വെച്ച വിപ്പിംഗ് ക്രീം കേക്കിലോട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഒരു 50 ഗ്രാമോളം വരണ വിപ്പിംഗ് ക്രീം ഒരു ലെയർക്ക് തേക്കുകയാണെങ്കിൽ രസമുണ്ടാവും, നല്ല ടേസ്റ്റ് വരും. വിപ്പിംഗ് ക്രീം കുറച്ച് അധികം ഉണ്ടെങ്കിൽ കേക്ക് ടേസ്റ്റ് ആയിരിക്കും. ഇനി കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നേരത്തെ റെഡിയാക്കി വെച്ച ഡാർക്ക് ചോക്ലേറ്റ് ഒരു മേലെ കൂടെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനിയൊരു 1.5 മണിക്കൂറോളം ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. ദെൻ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ലാസ്റ്റത്തെ ലെയറിൽ നമ്മൾ സ്ലൈസ് ആക്കി വെച്ച ചോക്ലേറ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. എല്ലാ ഭാഗത്തും നമുക്ക് ഫുൾ കവറഡ് ആക്കിയിട്ട് എടുക്കാം. ആദ്യം ഞാൻ തണുപ്പിച്ചെടുത്ത് നമ്മുടെ കേക്ക് ഫുള്ളായിട്ട്, പിന്നെ ഡാർക്ക് ചോക്ലേറ്റും ഞാൻ തണുപ്പിച്ചെടുത്തത് ഇതിൻ്റെ മേലെ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് ഒന്ന് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെയാണ് ഉണ്ടാക്കിയെടുത്തത്. ഇത് ഞാൻ ലോക്ക്ഡൗൺ കാരണം ഞാനൊന്ന് മേടിക്കാനൊന്നും പോയില്ല, അപ്പോൾ അഡ്ജസ്റ്റ് ആണ്, ആരൊന്നും വിചാരിക്കരുത്. എന്ന് പറഞ്ഞാൽ അത്ര ഈസി ഒന്നുമല്ല, ഒരു 5-6 മണിക്കൂറോളം വേണം. അത്ര ടൈം പോണുണ്ട് കേക്ക് ഉണ്ടാക്കാൻ. ഇനിയൊന്ന് ഓരോന്നായിട്ട് ചെറീസ് ഒന്ന് വെച്ചെടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനുള്ള മെത്തഡും പറഞ്ഞു തന്നു. വളരെ ഈസിയും തന്നെയാണ്, എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഉപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഓവൻ്റെ ആവശ്യമില്ല, ഉപ്പ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഈസിയാണ്. അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു വട്ടമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇനി ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാൻ മറക്കരുത് കമൻറ്റിൽ. പിന്നെ ഇതുവരെ തന്നെ 500 ആവാൻ വേണ്ടി സഹായിച്ച എല്ലാവർക്കും വലിയ താങ്ക്സ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസുമായി കാണാം. അതുവരെ ബൈ.